പിന്നെ ഈ വണ്ടി നോക്കുകയാണെങ്കിൽ എവിടെ നോക്കിയാലും റൗണ്ടാണ്, ഹെഡ്ലൈറ്റ് റൗണ്ടാണ്, മീറ്റർ കൺസോൾ റൗണ്ടാണ്, മിറർസ് റൗണ്ടാണ്, ഇവിടെയും റൗണ്ടാണ്. എവിടെ നോക്കിയാലും വണ്ടി ഒരു ഉരുണ്ടിട്ടാണ്. ഇതിൽ ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കാണ് വരുന്നത് വിത്ത് ഡുവൽ ചാനൽ എ ബി എസ്. ചെറിയ റൈഡർ ആണെങ്കിലും നിങ്ങൾക്ക് ഈ വണ്ടി സുഖമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുനടക്കാൻ പറ്റും. പിന്നെ ഈ വണ്ടിൻ്റെ വെയിറ്റ് വരുന്നത് 240 കിലോഗ്രാംസ് ആണ്. എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിൻ്റെ എക്സോ സൗണ്ട് ഞാൻ കേൾപ്പിച്ചുതരാം. അതിന് വെൽക്കം ബാക്ക് ടു ഡെന്റനേറ്റ്. ഇന്ന് നിങ്ങൾ കാണുന്നത് റോയൽ എൻഫീൽഡിൻ്റെ ഷോട്ട് ഗൺ 650 ആണ്. ഷോട്ട് ഗൺ 650 വരുന്ന ടൈമിൽ ഒരു കസ്റ്റം മെയ്ഡ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ്, നമ്മളുടെ സൂപ്പർ മെറ്റിയോറിന് ഡിറൈവ് ചെയ്തെടുത്തിട്ടുള്ള ഒരു വണ്ടിയാണ്. റോയൽ എൻഫീൽഡ് നമുക്കറിയാം, ഒരു എഞ്ചിൻ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തു നിന്ന് ഒരു 3 വണ്ടികൾ ഡിറൈവ് ചെയ്തെടുക്കുന്ന ഒരു സ്വഭാവം കാണിക്കുന്ന ഒരു ബ്രാൻഡാണ് റോയൽ എൻഫീൽഡ്. സോ ആ ഒരു 650cc ഡിറൈവ് ചെയ്തെടുത്തിട്ടുള്ള ഒരു പുതിയ മോഡൽ വണ്ടിയാണ് ഈ ഷോട്ട് ഗൺ 650 എന്ന് പറയുന്നത്. ഈ ഷോട്ട് ഗണ്ണിലേക്ക് വരുന്ന ടൈമിൽ സൂപ്പർ മെറ്റിയോറും ഇതും നമ്മൾ എന്താ ചേഞ്ച് എന്ന് ചോദിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് നമുക്ക് എടുത്തു പറയാൻ മാത്രം വലിയ ചേഞ്ചസ് ഒന്നുമില്ല. ഇതൊരു റോഡ്സ്റ്റർ എന്ന് പറയാൻ പറ്റില്ല, ഒരു കസ്റ്റം മെയ്ഡ് വണ്ടിയാണ്. പക്ഷേ ഒരു 80% ഓഫ് നേച്ചർ കാണിക്കുന്നത് ഒരു ബോബറിൻ്റെ ആണ്. ഒരു ബോബർ സ്റ്റൈൽ ഓഫ് ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് ഈ വണ്ടിയിൽ നൽകിയിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാം, ഫ്രണ്ടിൽ നമുക്ക് USD ഫോർക്കാണ് വന്നിട്ടുള്ളത്. സെയിം നമ്മൾ ഈ സൂപ്പർ മെറ്റിയോറിലൊക്കെ കണ്ടുവരുന്ന അതേ USD ഫോർക്കാണ്. പിന്നെ LED ഹെഡ് ലാമ്പ് അത് തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് ഹാലജൻ ആണ് വന്നിട്ടുള്ളത്. അവിടെ നമുക്ക് LED ഇൻഡിക്കേറ്റേഴ്സ് കൊടുക്കാമായിരുന്നു, അതെന്തുകൊണ്ട് കൊടുത്തില്ല എന്നറിയില്ല. ആ LED ഇൻഡിക്കേറ്റേഴ്സും കൂടി കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഇതാവുന്നത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 480,000 റുപ്പീസ് ആണ് ഓൺ റോഡ് ഈ വണ്ടിക്ക് കോസ്റ്റ് ചെയ്യുന്നത്. ആ കോസ്റ്റിൽ നമുക്കൊരു LED ലൈറ്റ് കൊടുക്കാമായിരുന്നു. പിന്നെ നമുക്കിവിടെ ചെറിയ ക്രാഷ് ഗാർഡ് കാര്യങ്ങളൊക്കെ അക്സസറീസിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. സ്റ്റോക്കായിട്ട് നിങ്ങൾക്ക് അക്സസറീസ് കാര്യങ്ങളൊന്നും നൽകില്ല. പിന്നെ നമുക്കിവിടെ ഒരു സബ് ഫ്രെയിം വേണമെങ്കിൽ ഫിറ്റ് ചെയ്യാം. ആ ഫ്രെയിം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാരിയർ ആയിട്ടും അത് യൂസ് ചെയ്യാം. പിന്നെ അവിടെ ഒരു എഡീഷണൽ സീറ്റും വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഈ എഡീഷണൽ സീറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടുപേരൊക്കെ ഇരുത്തി സുഖമായിട്ട് കൊണ്ടുപോകാം. പക്ഷേ എഡീഷണൽ സീറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കാണുന്ന ലുക്ക് കിട്ടില്ല. വണ്ടിക്ക് ലുക്കിൻ്റെ കാര്യത്തിൽ കുറച്ച് കോംപ്രമൈസും കാര്യങ്ങളൊക്കെ ഒരു സീറ്റ് ആഡ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ ഈ ബാർ ആൻഡ് മിറർ ഒക്കെ അക്സസറീസിൻ്റെ ഭാഗമാണ്. അല്ലാത്തത് വരുമ്പം ഇവിടെയാണ് വരിക. ബാർ ആൻഡ് മിറർ ഇട്ടാലാണ് ഈ ഒരു വണ്ടിക്ക് ഒരു ഫുൾ ഒരു ബോബർ ലുക്ക് നൽകുന്നത്. ബാർ ആൻഡ് മിറർ, ഇത് ഈ ബാർ ആൻഡ് മിററിന് കോസ്റ്റ് വരുന്നത് അറൌണ്ട് 6,000 റുപ്പീസ് ആണ്. സോ 6,000 റുപ്പീസ് ഒരു മിററിന് ചിലവാക്കണോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളുടെ ചോയ്സ് ആണ്. പിന്നെ ഇതിൻ്റെ എൻജിൻ നോക്കുകയാണെങ്കിൽ 46 BHP പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ലിക്വിഡ് കൂൾഡ് ആയിട്ടുള്ളൊരു എഞ്ചിനാണ് വന്നിട്ടുള്ളത്. 52 Nm ഓഫ് ടോർക്കും ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ എക്സോസ്റ്റ് റൂട്ട് ചെയ്തിട്ടുള്ള രീതിയൊക്കെ കാണാം. നമ്മളെ സൂപ്പർ മെറ്റിയോറിൽ നോക്കുകയാണെങ്കിൽ എക്സോസ്റ്റ് റൂട്ട് ചെയ്ത ലേശം കൂടിയും വൃത്തിക്ക് റൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് കുറച്ച് ഗ്യാപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. മറ്റേ ലേശം കൂടി അടുപ്പിച്ചിട്ടായിരുന്നു, ലേശം കൂടെ കോമ്പാക്റ്റ് ആയിട്ടായിരുന്നു റൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് എക്സോസ്റ്റ് സൂപ്പർ മെറ്റിയോറിൽ. ഇതിലേക്ക് വരുന്ന ടൈമിൽ ലേശം കൂടി ബൾക്കി ഫീൽ നൽകിയിട്ടുണ്ട്. പിന്നെ ബാക്ക് സസ്പെൻഷൻ നോക്കുകയാണെങ്കിൽ സോവേൻ്റെ തന്നെ ട്വിൻസോ കപ്പ് സോവർ ആണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല രീതിക്ക് ഡാമ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ബാക്ക് സൈഡ് ഇച്ചിരി സ്റ്റിഫർ സൈഡിലാണ്, ഫ്രണ്ട് ലേശം കൂടി സോഫ്റ്റ് ആണ് കേട്ടോ. നല്ല രീതിക്ക് ഫ്രണ്ട് സൈഡാണ് ഈ ബാക്കിൻ്റെ കാട്ടിൽ കൂടുതൽ ഇതൊക്കെ പോട്ട് ഹോൾസൊക്കെ അബ്സോർബ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ നമുക്ക് റോയൽ എൻഫീൽഡിൻ്റെ ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് വേറെ ഏതെങ്കിലും വണ്ടികളിൽ ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനത്തെ ഒരു ബാഡ്ജിങ്. അത് ഈ ഒരു ഷോട്ട് ഗണ്ണിലാണ് കൊടുത്തിട്ടുള്ളത്. ഇത് അത്യാവശ്യം നല്ലൊരു ലുക്ക് ഉണ്ട് കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. ഈ സാധനം നൈസായി, എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ സംഭവം. പിന്നെ ഈ വണ്ടീൻ്റെ ഓവറോൾ ലുക്കും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ വണ്ടി എടുത്തു പോയി കഴിഞ്ഞാൽ ഒരു 4 നോട്ടം കിട്ടുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം ഈ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ തരുന്ന വണ്ടി വേറെ മാർക്കറ്റിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇല്ല. ഇതിൽ ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കാണ് വരുന്നത് വിത്ത് ഡുവൽ ചാനൽ ABS. ഈ ഡിസ്ക് ഫ്രണ്ടിൽ നമുക്ക് 320mm ഡിസ്ക് ബ്രേക്കാണ്, ബാക്കിൽ 300mm ഡിസ്ക് ബ്രേക്കാണ്. സോ നല്ല രീതിക്ക് ബൈറ്റും കാര്യങ്ങളൊക്കെ നൽകുന്നൊരു ബ്രേക്കും കാര്യങ്ങളൊക്കെയാണ് നൽകിയിട്ടുള്ളത്. കാലിപ്പേഴ്സ് നോക്കുകയാണെങ്കിൽ ബൈബ്രേൻ്റെ പ്രീമിയം കാലിപ്പേഴ്സും കാര്യങ്ങളൊക്കെയാണ് നൽകിയിട്ടുള്ളത്. പിന്നെ ഈ വണ്ടിൻ്റെ സീറ്റ് ഹൈറ്റ് വരുന്നത് 795mm സീറ്റ് ഹൈറ്റാണ് വരുന്നത്. സോ നിങ്ങളൊരു ചെറിയ റൈഡർ ആണെങ്കിലും നിങ്ങൾക്ക് ഈ വണ്ടി സുഖമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുനടക്കാൻ പറ്റും. പിന്നെ ഈ വണ്ടിൻ്റെ വെയിറ്റ് വരുന്നത് 240 kg ആണ്. സോ നിങ്ങൾക്ക് വളയ്ക്കാനും തിരിക്കാനും കുറച്ച് ആരോഗ്യം ഉണ്ടായാൽ ഈ വണ്ടി ലേശം കൂടി മാനേജ് ചെയ്യാൻ എളുപ്പമായിരിക്കും. പിന്നെ ഈ വണ്ടിയിൽ ഞാൻ കയറിയിരുന്നിട്ട് പറഞ്ഞുതരാം, മീറ്റർ കൺസോൾ കാര്യങ്ങളൊക്കെ സെയിം നമ്മൾ കണ്ടുവരുന്ന വന്നിട്ടില്ലേ, ആ ഒരു മീറ്റർ കൺസോളാണ് വന്നിട്ടില്ലേ. ഇവിടെ നാവിഗേഷൻ്റെ സിസ്റ്റം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ അനലോഗ് ആയിട്ടുള്ളൊരു മീറ്ററാണ് നൽകിയിട്ടില്ലേ, വിത്ത് ഡിജിറ്റൽ മീറ്റർ. ഇതിൻ്റെ അകത്ത് നമുക്ക് ടൈം കാണാൻ പറ്റും, ഗിയർ പൊസിഷൻ മീറ്റർ, ഫ്യുവൽ ഇൻഡിക്കേഷന്, ട്രിപ്പ് A, B, C, F വരെ ഉണ്ട് തോന്നുന്നു.
പിന്നെ അതേമാതിരി തന്നെ എൻജിൻ വാർണിങ്സ്, ABS വാർണിങ്സ്, ന്യൂട്രൽ ഇൻഡിക്കേഷൻ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇവിടെ എക്സ്ട്രാ ആയിട്ട് വേറെ ടൈമും കാണിക്കുന്നുണ്ട് കേട്ടോ. ഇത് സംഭവം നാവിഗേഷൻ സിസ്റ്റമാണ്. ഇവിടെ ടൈമും വെറുതെ ഇരിക്കുന്ന ടൈമിൽ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ മാതിരി എഴുതി കാണിക്കും. പിന്നെ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ലീവേഴ്സ് കാര്യങ്ങളൊക്കെയാണ് നൽകിയിട്ടുള്ളത്, നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ വണ്ടിയിൽ സ്വിച്ചിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ, ആസ് യൂഷ്വൽ നമ്മൾ ഇതിലൊക്കെ കണ്ടു വന്നിട്ടുള്ള സ്വിച്ച് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. ഹോണൊന്ന് കേൾക്കാം. ഹോൺ അത്യാവശ്യം ഭീകരമായിട്ടുള്ള ഹോൺ തന്നെയാണ് നൽകിയിട്ടുള്ളത്. എൻജിൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിൻ്റെ എക്സോസ്റ്റ് സൗണ്ട് ഞാൻ കേൾപ്പിച്ചുതരാം. ഓ ഭീകര എക്സോസ്റ്റ് സൗണ്ട് ആട്ടോ. അടിപൊളിയായിട്ടുള്ള എക്സോസ് സൗണ്ടും കാര്യങ്ങളൊക്കെയാണ് ഈ വണ്ടിയിൽ നൽകിയിട്ടുള്ളത്. എനിക്ക് എക്സോസ് സൗണ്ട് ഭയങ്കര ഇഷ്ടമായി. ഇത് പറഞ്ഞേ വല്ലതും കേട്ടെന്ന് അറിയില്ല, അടിപൊളി എക്സോസ് സൗണ്ടാണ് നൽകിയിട്ടുള്ളത്. ഭയങ്കര രീതിക്ക് ഒരു മോൺസ്റ്ററിനെ എഴുന്നേപ്പിക്കുന്ന രീതിക്കാണ് നമുക്ക് ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ തോന്നുക. അധികം സൂപ്പർ മെറ്റീരിയൽ ഒക്കെ വെച്ച് നോക്കുന്ന ടൈമിൽ സൂപ്പർ മെറ്റീരിയൽ ലേസം കൂടി ഒരു ക്രിസ്പി ആയിട്ടുള്ളൊരു സൗണ്ടാണ്. ഇതിൽ ലേസം കൂടിയും റോറിങ് ടൈപ്പാണ് ഈ വണ്ടീൻ്റെ സൗണ്ട് വന്നിട്ടുള്ളത്. പക്ക റോറിങ് തന്നെ നമുക്ക് പറയാം. സൂപ്പർ മെറ്റീരിയലിൻ്റെ സൗണ്ട് കുറേ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. ഇതിൻ്റെ നിങ്ങളൊന്ന് എക്സോസ് സൗണ്ട് ഒന്ന് നേരിട്ട് പോയി കേട്ട് നോക്ക്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവുന്നുള്ള കാര്യത്തിൽ എൻ്റെ ഗ്യാരണ്ടി. പിന്നെ ഈ വണ്ടീൻ്റെ ഫിറ്റ് ആൻഡ് ഫിനിഷിംഗ് ഒക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, ചെറിയ രീതിക്ക് വെൽഡിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ പുറത്തേക്ക് കാണുന്നുണ്ട്. പിന്നെ അതേമാതിരി ഇവിടെയും കുറച്ച് വെൽഡിങ്ങിൻ്റെ സംഭവം വൃത്തിക്ക് ചെയ്തിട്ടില്ല എന്നൊരു തോന്നൽ നമുക്ക് ഉണ്ടാവും. പക്ഷേ സംഭവം ഭയങ്കര സ്ട്രോങ്ങും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ ആ ഒരു ഫിനിഷിങ്ങിൻ്റെ ഒരു ഇഷ്യൂസ് നമുക്ക് അവിടെ ഇവിടെ കാണാം. പക്ഷേ ബാക്കിയുള്ള റോയൽ എൻഫീൽഡിൻ്റെ ഹിമാലയനൊക്കെ വെച്ച് നോക്കുകയാണെങ്കിലും സൂപ്പർ മെറ്റീരിയലൊക്കെ വെച്ച് നോക്കുകയാണെങ്കിലും ഈ വണ്ടിക്ക് നല്ല അടിപൊളി ബിൽഡ് ക്വാളിറ്റി കാര്യങ്ങളൊക്കെയാണ് നൽകിയിട്ടുള്ളത്. ഫിറ്റ് ആൻഡ് ഫിനിഷിങ്ങും ബാക്കിയുള്ള വണ്ടികൾ വെച്ച് നോക്കുന്ന ടൈമിൽ അടിപൊളിയാണ്. 13.8 ലിറ്ററിൻ്റെ ഫ്യുവൽ ടാങ്ക് കപ്പാസിറ്റിയാണ് ഈ വണ്ടിക്ക് വരുന്നത്. ഇതൊക്കെ മെറ്റലാണ് കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. E20 സ്റ്റിക്കർ കാണാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല, ചെറിയൊരു സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്. അത് എന്തിനാണ് കൊടുത്തതെന്നറിയില്ല, എന്തായാലും കാണാൻ പറ്റൂല. പിന്നെ ഈ വണ്ടി നോക്കുകയാണെങ്കിൽ എവിടെ നോക്കിയാലും റൗണ്ടാണ്. ഹെഡ്ലൈറ്റ് റൗണ്ടാണ്, മീറ്റർ കൺസോൾ റൗണ്ടാണ്, മിറർസ് റൗണ്ടാണ്, ഇവിടെയും റൗണ്ടാണ്. എവിടെ നോക്കിയാലും വണ്ടി ഒരു ഉരുണ്ടിട്ടാണ് ബൾക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഈ വണ്ടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വണ്ടി തീർച്ചയായിട്ടും എടുക്കാൻ വേണ്ടി നോക്കുക, വേറൊരു ഓപ്ഷൻ ഇല്ല. പിന്നെ ഇതിൻ്റെ കോമ്പറ്റീറ്റർ ആയിട്ടുള്ള ഒറ്റ വണ്ടികളും അതും ഈ ഒരു ബ്രാൻഡിൻ്റെ തന്നെ SUPERMETEOR 650 ആണ്. SUPERMETEOR കാട്ടി കൺവീനിയൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഷോട്ട്ഗൺ ആണ്. ഷോട്ട്ഗൺ ആവുന്ന ടൈമിൽ നല്ല ലുക്കും ഉണ്ട്, അത്യാവശ്യം നല്ല സ്പേസും കൺവീനിയൻറ്റും ആണ് ഓടിച്ച് നടക്കാൻ വേണ്ടി. പിന്നെ ഈ വണ്ടിൻ്റെ റൈഡ് റിവ്യൂ ഉടനെ വരുന്നതായിരിക്കും. സോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൻ നെക്കി വെച്ച് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യുക. സോ അടുത്ത വീഡിയോയിൽ അടുത്ത വണ്ടിയായിട്ടും കാണാം. സോ അതുവരെ ബൈ ബൈ.